സംരക്ഷിത വനത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പരിസ്ഥിതി ലോല മേഖലയാക്കിയുള്ള സുപ്രീം കോടതി ഉത്തരവിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമുന്നയിച്ച് ഇടുക്കിയിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. KSRTCയുടെ ദീർഘദൂര സർവീസുകൾ നടത്തി. നിരത്തിലിറങ്ങിയ സ്വകാര്യ വാഹനങ്ങളെ സമരാനുകൂലികൾ തടഞ്ഞു. ബഫർ സോൺ വിഷയത്തിൽ ഇടുക്കിയിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. തൊടുപുഴയിൽ നിന്നും ദീർഘദൂര KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. കൂടാതെ ചില സ്വകാര്യ ടാക്സി വാഹനങ്ങൾ നിരത്തിലുണ്ട്. കുമളിയിലും ശാന്തംപാറയിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. കട്ടപ്പനയിലെ കാനറ ബാങ്ക്, സ്വകാര്യ പണമിടപാട് സ്ഥാപനം എന്നിവ CPM പ്രവർത്തകർ നേതൃത്വത്തിൽ അടപ്പിച്ചു. പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും വരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് LDF നേതാക്കൾ അറിയിച്ചു. തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഈ തെറ്റായിട്ടുള്ള സമീപനം തിരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ജനങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകും. ആ പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ ആ പോരാട്ടങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ കൃഷിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഈ ഹർത്താൽ സമ്പൂർണ്ണ വിജയമാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം. നിയമാനുസരണമായ നോട്ടീസ് നൽകാതെയാണ് ഇടതുമുന്നണി ഹർത്താൽ നടത്തിയത്. അതിനാൽ ഇടതുമുന്നണി നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്ന് UDF ആവശ്യപ്പെട്ടു. സമാന വിഷയത്തിൽ ഈ മാസം 16 UDFഉം ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ വിഷയത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന വാദമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ജനം ഇടുക്കി.